നാട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഞാൻ എങ്ങനെ നോർവേയിലെത്തി? അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. സ്കാൻഡിനേവിയൻ കൺട്രീസിലെ വർക്ക് കൾച്ചറും പ്രകൃതി ഭംഗിയും ഒക്കെ കൊണ്ടായിരിക്കണം കുറേ പേർ എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഞാൻ എന്തുകൊണ്ടാണ് മാസ്റ്റേഴ്സ് ചെയ്യാൻ വേണ്ടി നോർവേ ചൂസ് ചെയ്തത്, എങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത്, ഇവിടെ എത്താൻ എന്തൊക്കെയാണ് വഴികൾ, പിന്നെ ഇവിടെ വന്നാൽ അത് വേർത്ത് ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഒന്ന് ബ്രീഫായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ഞാൻ വന്ന വഴി നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് പുറകോട്ട് പോകണം, ഒരു 3-4 വർഷം പുറകോട്ട് പോവാം. നിങ്ങൾക്ക് കുറേ പേർക്ക് അറിയായിരിക്കും ഞാൻ ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ നാട്ടിൽ തന്നെ, നാട്ടിൽ എത്ര 15,000 രൂപയ്ക്ക് എന്തുവാണ് നാട്ടിൽ ആദ്യം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ കല്യാണം കഴിയണത്. ഞങ്ങളുടെ കല്യാണം കഴിയണ സമയത്ത് ഞാൻ കോഴിക്കോടും ദീപക്ക് കൊച്ചിയിൽ ഇൻഫോ പാർക്കിലുമാണ് വർക്ക് ചെയ്യുന്നത്. ഓരോ ഓൺ സൈറ്റ് വരാനുള്ള സാധ്യത ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കണതുകൊണ്ട് എപ്പോഴാണ് പോകേണ്ടതെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കൊച്ചിയിലേക്ക് ഞാൻ ഷിഫ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു. ഫസ്റ്റ് ഒരു UK ഓൺ സൈറ്റ് വന്നു, അതെന്തൊക്കെയോ കാരണം കൊണ്ട് അത് കയ്യിൽ പോയി. ഇപ്പം അടുത്തൊന്നും ഒന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു പോയിന്റിലാണ് എനിക്ക് ട്രിവാൻഡ്രത്ത് LNT ട്രെയിനി ആയിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. അപ്പോൾ കുറച്ച് കാലം അവിടെ ട്രെയിനി ആയിട്ട് നിന്നാൽ പെർമനന്റ് ആവും എന്നൊക്കെ ഉള്ളൊരു പ്രതീക്ഷയായിരുന്നു എനിക്ക്. അങ്ങനെ ഇരിക്കുമ്പം ദീപക്കിന് ഒരു ബെൽജിയം പ്രൊജക്റ്റിൽ ഓൺ സൈറ്റ് ഓപ്പർച്യൂണിറ്റി വന്നു. അത് ഏതാണ്ട് അതിന്റെ ലാസ്റ്റ് സ്റ്റേജ് വരെയൊക്കെ എത്തിയിരുന്നു. ഞങ്ങൾ അതിന്റെ വിസയ്ക്ക് വേണ്ടി മെഡിക്കൽ എടുക്കാൻ ചെന്നൈയിലൊക്കെ പോയി. ഞാൻ LNT ട്രെയിനിങ് സ്റ്റോപ്പ് ചെയ്തു, ഞാൻ തിരിച്ച് കോഴിക്കോടേക്ക് വന്നു. അപ്പൊ ഞങ്ങൾ വീട്ടിൽ തന്നെ, രണ്ടുപേരും കോഴിക്കോടാണ്, വീട്ടിൽ തന്നെ ഇരുന്ന് അങ്ങനെയുള്ള ഒരു സമയത്ത് അതും പോയി. അപ്പോഴാണെങ്കിൽ ദീപക്ക് ഭയങ്കര ഡെസ്പായിരുന്നു. ഇങ്ങനെ എല്ലാം കയ്യിൽ എത്തിയിട്ട് വഴുതി പോവാന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര വിഷമത്തിലായിരുന്നു. ഞാനാണെങ്കിൽ നാട്ടിൽ അപ്പോൾ സ്വന്തമായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. ഞാൻ പ്ലാൻ, എസ്റ്റിമേഷൻ, വാലുവേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് ഒരു ഓഫീസ് ഇട്ടിട്ട് അങ്ങനെ നാട്ടിൽ നിന്ന് ചെയ്യാൻ തുടങ്ങി. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ പഞ്ചായത്തിലും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ദീപക്കിന് അടുത്ത നോർവേ ഓൺ സൈറ്റ് കിട്ടണത്. അപ്പൊ പിന്നെ ഒന്നും നോക്കിയില്ല, പെട്ടെന്ന് അപ്ലൈ ചെയ്തു, എല്ലാ കാര്യങ്ങളും ഷട്ടപ്പെടെ എന്ന് പറഞ്ഞു. ദീപക്ക് പക്ഷേ ഭയങ്കര ടെൻഷനിലായിരുന്നു കേട്ടോ, കാരണം കോവിഡ് ടൈമൊക്കെ ആയതുകൊണ്ട് ഒരു റിസൾട്ട് എങ്ങാനും പോസിറ്റീവ് ആയാൽ ചിലപ്പോൾ മൊത്തം സാധനം പിന്നെയും കഴിഞ്ഞു പോകും. അങ്ങനെ 2022 ഓഗസ്റ്റിലാണ് ദീപക്കിന് ഇങ്ങോട്ട് വരാൻ പറ്റിയത്. അത് കഴിഞ്ഞ് ദീപക്ക് ഇവിടെ ഒന്ന് സെറ്റ് ആയി കഴിഞ്ഞ് എന്റെ വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തു. എന്റെ ഒരു തലവര എന്നൊക്കെ പറയണല്ലോ, എന്റെ വിസയ്ക്ക് മാത്രം 8 മാസം സമയമെടുത്തു പ്രോസസ് ചെയ്യാൻ. സോ എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റിയത് അതും കഴിഞ്ഞ് 2023 ഓഗസ്റ്റിലാണ്. ഇവിടെ വന്നാൽ ജോലി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നേരത്തെ അറിയുന്നത് കൊണ്ട് തന്നെ ഞാനൊരു പ്ലാൻ B എന്നുള്ള പോലെ മാസ്റ്റേഴ്സ് ചെയ്യാൻ ഞാൻ നേരത്തെ നാട്ടിൽ നിന്ന് തന്നെ വിചാരിച്ചിരുന്നു. അതിനുവേണ്ടി ഞാൻ ചെയ്ത കാര്യം, നാട്ടിലിരിക്കുമ്പോൾ തന്നെ ഞാൻ IELTS ക്ലിയർ ചെയ്തു. യൂണിവേഴ്സിറ്റിയിലെ ട്രാൻസ്ക്രിപ്റ്റും കാര്യങ്ങളും എന്തൊക്കെയാണ് ഇവിടെ അപ്ലിക്കേഷൻ വേണ്ടതെന്നുള്ളതൊക്കെ നോക്കി വെച്ചിട്ട് വേണ്ട പേപ്പേഴ്സ് എല്ലാം ഞാൻ അപ്പം തന്നെ സെറ്റാക്കി വെച്ചു. ഇവിടെ ഒരു നവംബറിലാണ് നമ്മൾ അടുത്ത വർഷം ഓഗസ്റ്റിലേക്കുള്ള അഡ്മിഷന് വേണ്ടിയിട്ടുള്ള പേപ്പേഴ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്യണത്, നവംബറിലാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ എത്തിയ വർഷം തന്നെ എനിക്ക് മാസ്റ്റേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റി. അപ്പോഴും എനിക്ക് കിട്ടുന്ന ഉറപ്പൊന്നുമില്ലായിരുന്നു, കാരണം ആരൊക്കെയോ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്ലൈ ചെയ്തിട്ട് കിട്ടാതെ ആയതും കിട്ടിക്കൊള്ളം എന്ന് ഉറപ്പില്ല എന്നും ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് മുന്നിലൊന്നും ഇല്ല, ജോലിക്ക് സ്ഥിരമായി അപ്ലൈ ചെയ്യുന്നുണ്ട്, സ്ഥിരമായ ഒരു റിപ്ലൈ, ഒരേ റിപ്ലൈ ആണ് വരുന്നത്. അതിൽ ഞാൻ ആകെ നോക്കണത് ഡെസവേറെ എന്നുള്ളൊരു വേർഡാണ്, നോഷ്കാണ് കേട്ടോ. ഡെസവേറെ എന്ന് പറഞ്ഞാൽ അൺഫോർച്ചുനേറ്റ്ലി. അപ്പൊ ഞാൻ ഇങ്ങനെ ഓരോ ദിവസവും മേലെടുത്ത് നോക്കും, ആ ഡെസവേറെ ഉണ്ടല്ലോ, ഓക്കെ. വേറെ എനിക്ക് അന്ന് നോഷ്കിൽ ഒന്നും അറിയില്ല. അപ്പൊ ഞാൻ ഈ ഡെസവേറെ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പിച്ചു, ആ ഓക്കെ, ജോലിയില്ല, കഴിഞ്ഞു, അടുത്തത് നോക്കാൻ സമയമായി. ഇവിടെ വന്ന ശേഷമുള്ള ഏറ്റവും വലിയ ചാലഞ്ച് ഈ വിന്ററിലെ തണുപ്പും ഇരുട്ടും അതിനേക്കാളും ഒക്കെ വലിയ പ്രശ്നം സോഷ്യലൈസിങ് ഇല്ലാത്തതായിരുന്നു. ഒന്നാമത്തെ എന്താന്ന് വെച്ചാൽ, നമ്മൾ നല്ല തിരക്കായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ഥലത്തു നിന്ന് ഒരു ജോലിയും കിട്ടണമില്ല. ജോലി കിട്ടുന്നൊരു ഒരു ശുഭപ്രതീക്ഷ തരണ ഒരു സാധനം മുന്നിലില്ല, എന്ത് ചെയ്യും എന്നറിയാണ്ടിരുന്ന ഒരു അവസ്ഥയില്ലേ. അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരു പാർട്ട് ടൈം ജോലി കിട്ടണമെങ്കില്ല, അതിന് പോലും നോഷ്കറിയണം. ഇപ്പോഴും അത് തന്നെയാണ് കേട്ടോ അവസ്ഥ. ഒരു പാർട്ട് ടൈം ജോലി, പാർട്ട് ടൈമോ ഫുൾ ടൈമോ, ഈവൻ ഒരു IT കമ്പനിയിൽ കിട്ടണമെങ്കിൽ പോലും ഇപ്പം നോഷ്ക് വേണമെന്ന് പറയുന്നുണ്ട്. സോ ഇവിടെ വന്നിട്ട് ജോലി കണ്ടുപിടിക്കുക എന്ന് പറയണത് ഒട്ടും സിമ്പിളായിട്ടുള്ള ഒരു കാര്യമേ അല്ല. പിന്നെ ഇവിടെ വന്ന് ജീവിക്കണത് വേർത്ത് ആണോ എന്ന് ചോദിച്ചാൽ, ഇപ്പം കുറച്ച് സ്വന്തമായി വളരണം, കുറച്ച് ലോകം കാണണം, ട്രാവൽ ചെയ്യണം, ലിവിങ് സിറ്റുവേഷൻസ് കുറച്ചുകൂടെ നന്നാക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ വേർത്ത് ആയിരിക്കും. കുറേ കാശൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് വരണവരാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒട്ടും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമായിരിക്കില്ല, കാരണം അത്രയധികം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് എന്ന് പറഞ്ഞു. ചെലവുകളെ കുറിച്ചുള്ള ഒരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിരുന്നു, ഒന്ന് നോക്കിയേക്കട്ടോ. എന്നെ പോലെ ഇപ്പോഴും ഇങ്ങനെ ശ്യാമസുന്ദര കേര കേദാര ഭൂമി എന്നൊക്കെ പറഞ്ഞ ഒരു സ്വപ്നലോകത്തിരിക്കുന്നവരാണെങ്കിൽ, അല്ല ഇതും ശ്യാമസുന്ദരമൊക്കെ തന്നെയാണ്, പക്ഷെ കേദാരമില്ല, മീൻസ് കേദാരഭൂമി കേരളമില്ല എന്നുള്ളൊരു വ്യത്യാസമുള്ളൂ. എന്നാലും നാട് നാട്ടുംപുറം എന്നൊക്കെ പറഞ്ഞിരിക്കണവർക്ക് പറ്റില്ലായിരിക്കും. ഫ്ലൈറ്റ് ടിക്കറ്റ് ഭയങ്കര ഹൈ ആയിരിക്കും, പിന്നെ നമുക്ക് ട്രാവൽ ടൈം കുറേ കൂടുതലാണ്. അപ്പം ഗൾഫ് കൺട്രീസിലൊക്കെ ഉള്ള പോലെ പെട്ടെന്ന് നാട്ടിൽ പോയി വരാമെന്നൊന്നും വിചാരിച്ചാൽ ഒന്നും നടക്കില്ല, അത് നിങ്ങൾക്ക് കുറയുന്ന കാര്യമാണ്. ഇനി ഇപ്പോൾ ഇങ്ങോട്ട് വരാൻ എന്തൊക്കെയാണ് ഓപ്ഷൻസ് ഉള്ളതെന്ന് നോക്കാം. ഒന്ന്, നിങ്ങൾക്ക് ഒരു സ്കിൽഡ് വർക്ക് വിസയിൽ വരാം. അതായത് നിങ്ങൾക്കിപ്പോൾ നാട്ടിൽ നിന്ന് ഒരു കമ്പനിയിൽ നിന്ന് ഓൺ സൈറ്റ് കിട്ടിയിട്ട് വരാം, അല്ലെങ്കിൽ ഡയറക്റ്റ്ലി ഒരു നോർവീജിയൻ കമ്പനിയിൽ
ജോലി കിട്ടിയിട്ട് അങ്ങനെ വരാം. അതാണ് സ്കിൽഡ് വർക്ക് വിസയിൽ വരുന്നത്. രണ്ടാമത്തെ ഓപ്ഷൻ, ഇങ്ങനെ സ്കിൽഡ് വർക്ക് വിസയിൽ വന്നയാളുടെ സ്പൗസ് ആയിട്ട് വരാം, അതായത് ഇപ്പൊ ഞാനൊക്കെ വന്ന പോലെ. മൂന്നാമതുള്ള ഓപ്ഷൻ സ്റ്റുഡന്റ് വിസയാണ്. ട്യൂഷൻ ഫീ ഭയങ്കര കൂടുതലാണ്, അത് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ സ്റ്റുഡന്റ് വിസയിൽ വരാം, ഇവിടെ പഠിക്കാം. 6 months എന്തോ സ്റ്റേ ബാക്ക് ഉണ്ട്, ആ സമയത്ത് ഒരു ജോലി കണ്ടുപിടിക്കാൻ പറ്റുവാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഇവിടെ നിൽക്കാം. സ്റ്റുഡന്റ് വിസയുടെ പ്രോസസ് എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അതൊന്നും നോക്കോളൂ. ഇനി നാലാമത് ഇതൊന്നും അല്ലാത്തൊരു ഓപ്ഷൻ ഉണ്ട്, അതാണ് കൂട്ടത്തിൽ ഏറ്റവും എളുപ്പമുള്ള ഓപ്ഷൻ. ജോലി കിട്ടണേക്കാളും പഠിക്കണേക്കാളും ഒക്കെ സിമ്പിളായിട്ടുള്ള ഓപ്ഷൻ ആണ് ഇത്. പക്ഷെ എല്ലാവർക്കും നടക്കുമെന്ന് എനിക്കറിയില്ല. ഏതെങ്കിലും ഒരു നല്ല ഡേറ്റിംഗ് ആപ്പ് കണ്ടുപിടിക്കുക, ഒരു നോർവീജിയനെ കയറി പ്രേമിക്കുക, ഇന്ന് പോരുക, സെറ്റല്ലേ? ഏറ്റവും സിമ്പിളായിട്ടുള്ള പണിയാണ്. ഞാനിങ്ങനെ ഓരോ ഓപ്ഷൻ പറഞ്ഞു എന്നുള്ളൂ, വേണ്ടവർക്ക് എടുക്കാം, അല്ലെങ്കിൽ വേണ്ട, അത്രേ ഉള്ളൂ. ഞാനിവിടെ എൻജോയ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, ഒരു പാർട്ട് ഓഫ് മീ എപ്പോഴും നാട്ടിൽ പോകണം, വീട്ടിൽ വീട്ടുകാരെ കാണണം എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഇരിക്കുന്ന ഒരാളാണ്. പക്ഷേ മറ്റേ പാർട്ടിൽ ഞാൻ ചിന്തിക്കുന്ന സമയത്തുണ്ടല്ലോ, എനിക്കൊരു ഇൻ്റർനാഷണൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ചെയ്യാൻ പറ്റുന്നുണ്ട്, എനിക്ക് ഇവിടെ ആയതുകൊണ്ട്, യൂറോപ്പിലായതുകൊണ്ട്, ഷെങ്കൻ വിസ ഉള്ളതുകൊണ്ട് എനിക്ക് കുറേ രാജ്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ പറയട്ടെ, രണ്ടും ഉണ്ട്. പക്ഷേ ഞങ്ങൾ ഈ കാര്യത്തിൽ എന്നും ഡിബേറ്റാണ്, ഒരിക്കലും തീരാത്ത ഡിബേറ്റാണ്. ആരാണ് ശരിയെന്ന് പറയാൻ പറ്റാത്തൊരു കാര്യമാണ്. രണ്ട് ഭാഗത്തും ശരിയുണ്ട്. ഞാൻ കുറച്ച് ഇമോഷണലായിട്ട് ചിന്തിക്കുന്നു, ദിവ് കുറച്ചുകൂടെ ലോജിക്കലായിട്ട് ചിന്തിക്കുന്നു. രണ്ടിനും വാല്യൂസ് ഉണ്ടല്ലോ. അപ്പോൾ നമ്മുടെ സിറ്റുവേഷൻസും, ഇപ്പോൾ പുറത്തേക്ക് പോകാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ പറയുകയാണ്, നമ്മുടെ സിറ്റുവേഷൻസും നമ്മുടെ പ്രയോറിറ്റിയും ഒക്കെ അനുസരിച്ച് നല്ലൊരു ഡിസിഷൻ എടുത്തിട്ട് ആലോചിച്ചിട്ട് പുറത്തേക്ക് പോകാൻ തീരുമാനിച്ചു. അപ്പോൾ ചേച്ചി എങ്ങനെയാണ് നോർവേയിലെത്തിയത്? എങ്ങനെയാണ് നോർവേയിലേക്ക് വരിക? അവിടെ ഒരു ജോലി, അത് പറഞ്ഞപ്പോഴാണ്, അവിടെ ഒരു ജോലി കിട്ടാൻ വല്ല വേക്കൻസി ഉണ്ടോ, ഓപ്പണിംഗ് ഉണ്ടോ, എങ്ങനെയാണ് ജോലി കണ്ടുപിടിക്കേണ്ടതെന്നൊക്കെ ചോദിച്ച് കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ അറിയാമെങ്കിൽ ഞാനിപ്പോൾ ഒരു ജോലിക്ക് കയറില്ലേ? ഇതൊക്കെ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഞാനൊരു വഴി കണ്ടുപിടിച്ചിട്ട് ഞാൻ ഉറപ്പായിട്ടും അത് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ പറഞ്ഞു വന്നത് എന്തൊക്കെയാണ്, ഇങ്ങോട്ട് വരാനുള്ള വഴി, ഇവിടെ വന്നാൽ വേർത്ത് ആണോ, ഞാൻ എങ്ങനെയാണ് ഇവിടെ എത്തിയത്, ഇവിടെ പഠിക്കാൻ എങ്ങനെയാണ് വരുന്നത്, ജോലിക്ക് എങ്ങനെയാണ് വരേണ്ടത്, ഏതൊക്കെ വിസയാണുള്ളത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കവർ ചെയ്തു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യാം. അപ്പം നമ്മൾ നിർത്തല്ലേ, ഓഡിയോ ക്ലിയർ ആയിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ പുറത്തൊരു പാർക്കിൽ വന്നിരിക്കുകയാണ്, വീടിൻ്റെ തൊട്ട് താഴെയാണ്, ഇത് ഞാൻ കാണിക്കാം. അപ്പം ശരി ഗൈസ്, ബൈ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം. ചിലപ്പോൾ അടുത്ത വീഡിയോ ഒരു സർപ്രൈസ് ആയിരിക്കും. ബൈ.